നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിൽ ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ 130 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. സമ്പർക്കം വഴി 107 പേർക്ക് രോഗബാധ. മാസങ്ങളായി ശമ്പളമില്ല. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്ക് ഇത്തവണ വറുതിയുടെ ഓണക്കാലം. മുക്കം ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. തിരുവമ്പാടിയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ മാറ്റം. സംസ്ഥാനത്ത് 2020-2021 അധ്യയന വർഷം സ്കൂൾ സിലബസ് വെട്ടിക്കുറയ്ക്കില്ല. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ വ്യാഴാഴ്ച 130 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 9 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 4 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവ് ആയത്. സമ്പർക്കം വഴി 107 പേർക്ക് രോഗം ബാധിച്ചു. ജില്ലയിൽ വ്യാഴാഴ്ച 130 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്നെത്തിയ 9 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 4 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവ് ആയത്. സമ്പർക്കം വഴി 107 പേർക്ക് രോഗം ബാധിച്ചു. 10 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സമ്പർക്കം വഴി 48 പേർക്കും താമരശ്ശേരിയിൽ 13 പേർക്കും ഉണ്ണിക്കുളത്ത് 10 പേർക്കും രോഗം ബാധിച്ചു. 4 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇതോടെ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 1122 ആയി. 257 പേരാണ് രോഗമുക്തി നേടിയത്. വിദേശത്ത് നിന്ന് എത്തിയ അഴിയൂർ സ്വദേശിയും ചൊക്കാട് സ്വദേശിയും കൊടുവള്ളി സ്വദേശികളായ 3 പേരും പേരാമ്പ്ര സ്വദേശിയും പുറമേരി സ്വദേശിയും ഉണ്ണിക്കുളം സ്വദേശിയും ഉൾപ്പെടെ 9 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തി കോവിഡ് സ്ഥിരീകരിച്ചത് ചെക്യാട് സ്വദേശിയായ അതിഥി തൊഴിലാളിക്കും കോട്ടൂർ സ്വദേശിക്കും ഉള്ളേരി സ്വദേശിക്കും ബാലുശ്ശേരി സ്വദേശിക്കുമാണ്. രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 84 പേരും ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ 139 പേരും ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് FLTCയിൽ 120 പേരും കോഴിക്കോട് NIT FLTCയിൽ 163 പേരും ഫറോക്ക് FLTCയിൽ 91 പേരുമാണ് ചികിത്സയിലുള്ളത്. 136 പേർ NIT മെഗാ FLTCയിലാണ്. 103 പേർ AWH FLTCയിലും 163 പേർ മണിയൂർ നവോദയ FLTCയിലും 26 പേർ NIT നൈലിറ്റ് FLTCയിലും ചികിത്സയിലുണ്ട്. മിംസ് FLTCയിൽ 19 പേരും മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ 64 പേരുമാണ് ചികിത്സയിലുള്ളത്. മലപ്പുറത്ത് 9ഉം കണ്ണൂർ പാലക്കാട് ആലപ്പുഴ തിരുവനന്തപുരം തൃശൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതവും കോഴിക്കോട് ജില്ലയിലുള്ളവർ ചികിത്സയിലുണ്ട്. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്കിത് വറുതിയുടെ ഓണക്കാലം. മാസങ്ങളായി ശമ്പളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് നിരവധി ജീവനക്കാർ. ഒപ്പം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസും ലഭിക്കാത്ത അവസ്ഥയാണ്. കോവിഡ് മഹാമാരി തകർത്ത ജീവിതങ്ങൾക്കിടയിൽ പ്രതീക്ഷ അസ്തമിച്ചൊരു വിഭാഗമാണിപ്പോൾ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ. കഴിഞ്ഞ 5 മാസമായി തൊഴിലും കൂലിയുമില്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. സംസ്ഥാനത്തെ 300 വരുന്ന സ്പെഷ്യൽ സ്കൂളിലെ 1000 ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും. തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർ കോവിഡ് നിയന്ത്രണങ്ങൾ വന്നതിനെ തുടർന്ന് സ്ഥാപനങ്ങൾ അടച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രത്യേക പാക്കേജിലൂടെ മാർച്ച് മാസത്തിലാണ് അവസാനമായി ഇവർക്ക് വേതനം ലഭിച്ചത്. കോവിഡ് കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ച യാതൊരു സഹായവും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഉത്സവബത്ത മറ്റു മേഖലകളിൽ പ്രഖ്യാപിച്ചപ്പോഴും ഇവരെ അവഗണിച്ചു. പെൻഷനോ ക്ഷേമ പദ്ധതികളോ ഇല്ലാത്ത ഇവരുടെ ദുരിതജീവിതത്തിൻ്റെ കാഠിന്യം കൂട്ടുന്നതാണ് തൊഴിലില്ലാത്ത ലോക്ക്ഡൗൺ കാലവും. സംസ്ഥാനത്തെ മറ്റു വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി ക്ലാസുകൾ നൽകുമ്പോൾ സമൂഹത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ ആവശ്യമുള്ള സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സർക്കാർ വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുകയാണ്. ചില സ്കൂളുകൾ മുൻകൈയ്യെടുത്ത് നൽകുന്ന നാമമാത്രമായ ക്ലാസുകളാണിപ്പോൾ വിദ്യാർത്ഥികളുടെ ആശ്വാസം. ഇവർക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ തയ്യാറാക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തിയതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ 4000 സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ അടിസ്ഥാന സൗകര്യമില്ല. ആകെ വിദ്യാർത്ഥികളുടെ 20% വരും ഇത്. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്ക് കഴിഞ്ഞ 3 മാസം വരെ വേതനം ലഭിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ 53 സ്കൂളുകളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ 2 വർഷമായി വേതനം ലഭിക്കുന്നില്ല. തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നതെങ്കിലും മുടങ്ങിയ വേതനമെങ്കിലും നൽകാൻ നടപടിയുണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം. അനുകൂല തീരുമാനമുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണിവർ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയതോടെ മുക്കം ടൗൺ സാധാരണ നിലയിലേക്ക്. ടൗണിന് പുറമെ മാങ്ങാപ്പൊയിൽ, വെസ്റ്റ് ചേന്നമംഗല്ലൂർ ഡിവിഷനുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രോഗവ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയത്. മുക്കം നഗരസഭയിലെ 9 ഡിവിഷനായ മാങ്ങാപ്പൊയിൽ, മുക്കം ടൗൺ ഉൾക്കൊള്ളുന്ന 14 ഡിവിഷൻ, 21 ഡിവിഷനായ വെസ്റ്റ് ചേന്നമംഗല്ലൂർ എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതോടെ മുക്കം ടൗൺ സാധാരണ നിലയിലായി.
നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേതുൾപ്പെടെ തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നായിരുന്നു മുക്കം ടൗണിനെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയത്. ഉറവിടമറിയാത്ത ഇവരിൽ നിന്ന് രോഗവ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് നിയന്ത്രണങ്ങൾ നീക്കിയത്. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് മുക്കം ടൗണിനെ ഒഴിവാക്കിയതിനെ തുടർന്ന് ജനങ്ങൾ കൂട്ടമായി എത്താനുള്ള സാഹചര്യം പരിഗണിച്ച് പോലീസും ആരോഗ്യവകുപ്പും ജാഗ്രത പുലർത്തുന്നുണ്ട്. മലയോര മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് ജനങ്ങൾക്ക് ആശ്വാസവുമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാറ്റം. 9-13 വാർഡുകളും തിരുവമ്പാടി താഴെ തിരുവമ്പാടി ടൗൺ പ്രദേശവും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവായി. അതേസമയം 17 വാർഡും 7 വാർഡിൽ കാളിയാമ്പുഴ വടക്ക് ഭാഗവും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കോവിഡ് പരിശോധനയിൽ ഫലം വന്ന 85 പേർക്കും കോവിഡ് നെഗറ്റീവായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാറ്റം വന്നു. പഞ്ചായത്തിലെ 9 വാർഡും 13 വാർഡും തിരുവമ്പാടി ടൗൺ പ്രദേശവും താഴെ തിരുവമ്പാടി ടൗണും നിയന്ത്രണങ്ങളോടെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. പഞ്ചായത്തിൽ 17 വാർഡിൽ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പുല്ലൂരാമ്പാറ പള്ളിപ്പടി അങ്ങാടികളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വിവിധ വ്യക്തികളുമായും സമ്പർക്കമുള്ളതായി കാണുകയും ചെയ്ത സാഹചര്യത്തിൽ സമ്പർക്കത്തിലുള്ള മുഴുവൻ ആളുകളോടും ക്വാറന്റൈനിൽ പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 17 വാർഡും 7 വാർഡിൻ്റെ സെൻറ് ജോസഫ് സ്കൂൾ ഉൾക്കൊള്ളുന്ന കാളിയാമ്പുഴ വടക്കുഭാഗവും കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള മത്സ്യം വീട്ടിൽ തന്നെ വളർത്താൻ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട്ടുമുറ്റത്ത് മത്സ്യക്കുളമുണ്ടാക്കി ശ്രദ്ധയാകർഷിക്കുകയാണ് മലയോരത്തെ ഒരു കുടുംബം. കൂമ്പാറ പുളിമൂട്ടിൽ PC ജോർജും കുടുംബവുമാണ് ഗിഫ്റ്റ് തിലാപ്പിയ, കട്ല, രോഹു, നട്ടർ എന്നീ മത്സ്യങ്ങളെ സ്വന്തമായി വളർത്തിയെടുക്കുന്നത്. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള മത്സ്യം വീട്ടിൽ തന്നെ വളർത്തുക, അതും ഏറെ ചിലവ് കുറഞ്ഞ രീതിയിൽ. കൂമ്പാറ പുളിമൂട്ടിൽ PC ജോർജും കുടുംബവുമാണ് ഇങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ മത്സ്യക്കുളമുണ്ടാക്കി ശ്രദ്ധയാകർഷിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് തോന്നിയ ഒരു ആശയം ഈ കുടുംബത്തിൻ്റെ ഒന്നാകെയുള്ള പരിശ്രമം കൊണ്ട് യാഥാർത്ഥ്യമാവുകയായിരുന്നു. റോഡ് കോൺട്രാക്ടറായ ജോർജ് വീട്ടുമുറ്റത്ത് കിടക്കുന്ന ടാർവീപ്പകളിൽ മണ്ണ് നിറച്ച് വീപ്പകൾ 10 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലുമായി ദീർഘ ചതുരാകൃതിയിൽ ക്രമീകരിക്കുകയായിരുന്നു. വീപ്പകൾ മറിയാതിരിക്കാൻ കയറുപയോഗിച്ച് പരസ്പരം കെട്ടിയുറപ്പിച്ചു. 4000 രൂപ മുടക്കി പഴയ വലിയ ഫ്ലക്സ് ഷീറ്റ് വാങ്ങി. ഷീറ്റിടുന്നതിനു മുമ്പ് അടിവശത്ത് പഴയ സിമൻ്റ് ചാക്കുകൾ നല്ല കനത്തിൽ വിരിച്ച് അടിഭാഗം നല്ല നിരപ്പിലാക്കി. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഷീറ്റ് വിരിക്കുമ്പോൾ ഷീറ്റിന് കേടുപാട് സംഭവിക്കില്ല. കുളത്തിലേക്ക് വെള്ളം മോട്ടോർ ഉപയോഗിച്ച് നിറച്ചു. കുളം നിർമ്മിക്കുന്നതിന് ആകെ വന്ന ചെലവ് ഫ്ലക്സ് ഷീറ്റ് വാങ്ങിയ 4000 രൂപ മാത്രമാണെന്ന് ജോർജ് പറഞ്ഞു. നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങളെല്ലാവരോടും വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തോന്നിയൊരാശയമാണ് ഒരു മീൻകുളം ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് മറ്റു പല മാർഗങ്ങളും അന്വേഷിച്ചപ്പോൾ ഭയങ്കര ചിലവേറിയതാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയെടുത്തൊരു തീരുമാനമാണ്. ടാറിൻ്റെ ബാരൽ കണ്ടമാനം കാലിയായിട്ടുണ്ടായിരുന്നതിൻ്റെ അടുത്ത് അതുപയോഗിച്ചുകൊണ്ട് അതിനകത്ത് മണ്ണ് നിറയ്ക്കുക, മറ്റു വേസ്റ്റായിട്ടുള്ള കുറേ സിമൻറ്റ് ചാക്കുകളൊക്കെ അടിയിൽ വിരിച്ചു. അതിനുശേഷം പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ ഫ്ലെക്സ് ഷീറ്റ്, സെക്കൻഡ് ഹാൻഡ് ഷീറ്റാണത്, അത് വിരിച്ചു. അതിനകത്തേക്ക് വെള്ളം മോട്ടോർ വെച്ചും ഓസ് വെച്ചും നിറച്ചു. ഇതിനൊരു 4000 രൂപ 5000 രൂപയുടെ ചിലവേ ഉള്ളൂ. ആകെയുള്ള സ്ഥലം എനിക്ക് 4000 രൂപയുടെ ഷീറ്റ് വാങ്ങിയ ചിലവ് മാത്രമേ പൈസ എടുത്ത് കൊടുത്തൊരു ചിലവുള്ളൂ. കുളം തയ്യാറായപ്പോൾ ഒരു നീന്തൽക്കുളം എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്നും കണ്ട് ജോർജിന്റെ മക്കളായ ആൽബർട്ടും ഐശ്വര്യയും ഡേവിസും അലക്സുമൊക്കെ നീന്താനും ഉപയോഗിച്ചു. തിരുവമ്പാടിയിൽ നിന്നും 10 രൂപ നിരക്കിൽ വാങ്ങിയ 650 ഗിഫ്റ്റ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ പിന്നീട് കുളത്തിൽ നിക്ഷേപിച്ചു. കൂടാതെ കട്ല, രോഹു, നട്ടർ എന്നീ ഇനങ്ങളിലുമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചു. മറ്റു കുളങ്ങളിലേതിനേക്കാൾ ഈ കുളത്തിലെ മത്സ്യങ്ങൾക്ക് വളർച്ച കൂടുതലുണ്ട് എന്ന് ജോർജ് സാക്ഷ്യപ്പെടുത്തുന്നു. മഴക്കാലമായതിനാൽ കുളത്തിന് സമീപമുള്ള തോട്ടിലൂടെ വരുന്ന വെള്ളം കുളത്തിലേക്ക് കയറ്റി മറുഭാഗത്തുകൂടി ഒഴുക്കിവിടുന്നത് മൂലം മത്സ്യങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നതിനും മത്സ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. മഴക്കാലമായപ്പോൾ നമ്മുടെ സ്ഥലത്തുകൂടി സാധാരണ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീരുറവയുണ്ട്. ആ ഉറവ നമ്മൾ നേരെ ആ ടാങ്കിനകത്തേക്ക് കണക്ട് ചെയ്ത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ മീനിന് നാച്ചുറലായിട്ടുള്ളൊരു ഓക്സിജൻ ലഭിക്കുകയും അതിൻ്റെ വളർച്ച കൂടുന്നു. വളരെ
ഹാപ്പിയായി മീനും ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുളത്തിലുണ്ട്. മത്സ്യകൃഷിക്ക് പുറമെ വീട്ടിലേക്ക് ആവശ്യമായ നിരവധി പച്ചക്കറികളും കപ്പയും വാഴയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇവർ. മക്കളായ ആൽബർട്ടും ഐശ്വര്യയും ഡേവിസും അലക്സും ഒക്കെ സഹായിക്കാറുണ്ടെങ്കിലും ഭാര്യ ഷാൻഡി തന്നെയാണ് മത്സ്യങ്ങളെ പരിപാലിക്കുന്നതിൽ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന മത്സ്യകൃഷിയാണെങ്കിലും വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനാണ് ജോർജിന്റെ തീരുമാനം. സുഭിക്ഷ കേരളം പദ്ധതിയിൽ കൂടരഞ്ഞി പഞ്ചായത്തിലൂടെ ലഭിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ കൂടി ലഭിക്കുന്നതോടെ ഉൽപാദനം ഇനിയും കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് ജോർജ്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്ത. സംസ്ഥാനത്ത് 2020-2021 അധ്യയന വർഷത്തിൽ സ്കൂൾ സിലബസ് വെട്ടിക്കുറയ്ക്കില്ല. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ നടന്ന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഓൺലൈൻ ക്ലാസുകൾ കൂടുതൽ ഫലപ്രദമാക്കാനും യോഗത്തിൽ തീരുമാനമായി. 2020-2021 അക്കാദമിക വർഷത്തിൽ സിലബസിൽ യാതൊരു വിധത്തിലുള്ള കുറവും വരുത്തേണ്ടതിൽ നിന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഓൺലൈൻ യോഗം തീരുമാനിച്ചത്. നിലവിലെ ഡിജിറ്റൽ ക്ലാസുകൾ കൂടുതൽ ഫലപ്രദവും ആകർഷകവുമായി നടത്താനും തീരുമാനമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനത്തിനനുസരിച്ച് കഴിയുന്നത്ര വേഗം സ്കൂളുകൾ തുറക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. COVID-19 കാലത്തെ ഡിജിറ്റൽ പഠനത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്നും ഇതിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ പ്രതികൂല സാഹചര്യത്തിൽ വിവിധ ഏജൻസികളെ കൂട്ടിയോജിപ്പിച്ച് ഡിജിറ്റൽ ക്ലാസുകൾ ഒരുക്കാൻ കഴിഞ്ഞു. ഇതിന് നേതൃത്വം നൽകുന്ന വിവിധ ഏജൻസികളെ യോഗം അഭിനന്ദിക്കുകയും ചെയ്തു. സ്കൂൾ തുറക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കണമെന്നും അതിന് കഴിയുന്നില്ലെങ്കിൽ 10-12 ക്ലാസുകളിലെങ്കിലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. ഓൺലൈൻ ക്ലാസുകളിൽ കലാകായിക വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുത്തും. ഭിന്നശേഷി വിഭാഗം കുട്ടികൾ, ട്രൈബൽ മേഖലയിലെ കുട്ടികൾ എന്നിവരുടെ പഠനത്തിന് കൂടുതൽ പരിഗണന നൽകും. കുട്ടികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ, കൗൺസിലിംഗ് വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും യോഗം നിർദ്ദേശിച്ചു. ഡിജിറ്റൽ ക്ലാസുകളുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും ഓൺലൈൻ പരിശീലനം നൽകാനും തീരുമാനമായി. കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്ക് കോവിഡ് കാലത്തെ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രരചന നടത്തുന്നതിനുള്ള നേർക്കാഴ്ച എന്ന പദ്ധതിക്ക് ഈ ഓണക്കാലത്ത് തുടക്കം കുറിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്തെ തുടർ പഠനത്തിനുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ SERT ഡയറക്ടർ ഡോക്ടർ ജെ പ്രസാദിനെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. COVID-19 കാലത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ യുണിസെഫ് അഭിനന്ദിച്ച വിവരം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാൻ യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, CTV ന്യൂസ്. ഓവുചാലിൽ വീണ പശുവിന് അഗ്നിരക്ഷാസേന രക്ഷകരായി. കൂളിമാട് കളന്തോട് റോഡിലെ ചിറ്റാരിപ്പിലാക്കലാണ് ആഴമേറിയ ഓവുചാലിൽ പശു വീണത്. ഇതോടെ മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. മാവൂർ കൂളിമാട് ചിറ്റാരിപ്പിലാക്കൽ മാളികതടത്തിൽ ഓവുചാലിൽ വീണ പശുവിനെ മുക്കം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കൂളിമാട് കളന്തോട് റോഡിലെ 6 അടി താഴ്ചയുള്ള ഓവുചാലിൽ പശു തലകീഴായി കുടുങ്ങിയത്. രക്ഷപ്പെടുത്താനുള്ള നാട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. ഓവുചാലിൻ്റെ ഇരുവശത്തെയും കോൺക്രീറ്റ് സ്ലാബുകൾ പൊട്ടിച്ചു കളഞ്ഞ ശേഷം റോപ്പും JCBയും ഉപയോഗിച്ച് പശുവിനെ ഉയർത്തിയെടുക്കുകയായിരുന്നു. മുക്കം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഫയർ ഓഫീസർ വിജയൻ നടുത്തൊടികയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. സീനിയർ ഫയർ ഓഫീസർ പയസ് അഗസ്യൻ, ഫയർ ഓഫീസർമാരായ സിബി, അനീഷ്, ഫാസിൽ അലി, രമേശ്, സുബിൻ തുടങ്ങിയവരും ദൗത്യത്തിൽ പങ്കാളികളായി. CTV ന്യൂസ്, മാവൂർ.
രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70,000 പുതിയ പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 977 പേർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണമാണ് കുതിച്ചു വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ  69,652 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കോവിഡ് കണക്കാണിത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 2,38,36,926 ഉയർന്നു. 24 മണിക്കൂറിനിടെ 977 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് മരണസംഖ്യ 53,866. നിലവിൽ 1.91% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. 686,395 പേരാണ് രാജ്യത്തുടനീളം ചികിത്സയിൽ തുടരുന്നത്. 2,96,646 പേർ ഇതുവരെ പൂർണ്ണമായും രോഗമുക്തരായി. 73.64% രോഗമുക്തി നിരക്ക്. രോഗവ്യാപനം അതിരൂക്ഷമായ സംസ്ഥാനങ്ങളിൽ മരണസംഖ്യയും വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സിടിവി ന്യൂസ്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓണം സ്ക്വാഡ്. ഓണം വിപണി ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനാണ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓണം സ്ക്വാഡ് നിലവിൽ വന്നു. ഓണ വിപണി ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനാണ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈല ടീച്ചർ അറിയിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പാൽ, മത്സ്യം, ഭക്ഷ്യാണങ്ങൾ, പഴം, പച്ചക്കറി എന്നിവ പരിശോധിക്കുന്നതിന് അന്തർസംസ്ഥാന ചെക്ക് പോസ്റ്റുകളായ അമരവിള, ആര്യങ്കാവ്, കുമിളി, വാളയാർ, മീനാക്ഷിപുരം, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലായിരിക്കും പ്രധാന മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം ലഭ്യമാക്കുക. ഇതുകൂടാതെ COVID-19 പശ്ചാത്തലത്തിൽ തട്ടുകടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ തൊപ്പി, മാസ്ക് ഇവ ധരിക്കുന്നുണ്ടോ എന്നും സാമൂഹിക അകലം പാലിച്ചും പൊതുജനങ്ങൾക്ക് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസർ എന്നിവ ലഭ്യമാക്കിയും പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സ്ക്വാഡ് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗുണനിലവാരമില്ലാത്തതും മായം കലർന്നതുമായ പാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്നത് തടയാൻ ക്ഷീരവികസന വകുപ്പുമായി ചേർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കും. തട്ടുകടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും സ്ക്വാഡ് ഉറപ്പുവരുത്തും. ഓണം പ്രമാണിച്ചുള്ള ഈ ഭക്ഷ്യ സ്ക്വാഡുകൾ September 5 വരെ സംസ്ഥാനത്ത് പ്രവർത്തിക്കും. ഓണവിപണിയിലെത്തുന്ന പാൽ, ശർക്കര, വെളിച്ചെണ്ണ, മറ്റ് ഭക്ഷ്യെണ്ണകൾ, പായസം മിക്സ്, പപ്പടം, നെയ്യ്, പയർ, പരിപ്പ്, പഴം, പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര പരിശോധനകൾ, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകൾ, പാൽ ഐസ്ക്രീം യൂണിറ്റുകൾ, വെളിച്ചെണ്ണ നിർമ്മാണം, പാക്കിംഗ് യൂണിറ്റുകൾ തുടങ്ങിയ എല്ലാ ഭക്ഷ്യനിർമ്മാണ കേന്ദ്രങ്ങളിലും ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡ് പരിശോധന നടത്തും. ഭക്ഷ്യസുരക്ഷാ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഭക്ഷ്യവസ്തുക്കളിലെ മായം സംബന്ധിച്ച പരാതികൾ പൊതുജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത. ഓണത്തോടനുബന്ധിച്ച് വിപണിയിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് അധികൃതർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ഓണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് തീരുമാനമായത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദാക്കുന്നതിലുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഓണത്തിന് വീടിന് പുറത്തുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നും ഓണസദ്യ വീടുകളിൽ മാത്രമാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ക്വാഡുകളും രൂപീകരിക്കും. പോലീസ്, അധ്യാപകർ, സപ്ലൈകോ ഓഫീസർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സ്ക്വാഡ് രൂപീകരിക്കുക. ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുനിരത്തുകളിലും പരിശോധന നടത്താൻ നിലവിൽ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അനിയന്ത്രിതമായി കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ 50% റവന്യൂ ജീവനക്കാർ മാത്രം ഓഫീസുകളിൽ ഹാജരായാൽ മതിയെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. മൺസൂൺ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലയിലെ 100% റവന്യൂ ജീവനക്കാരും ജോലിക്ക് ഹാജരാവണമെന്ന് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ജില്ലയിൽ മൺസൂണുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നിലവില്ലാത്ത സാഹചര്യത്തിൽ, കോവിഡ് കേസുകൾ പ്രതികൂലമായി കൂടുന്ന സാഹചര്യത്തിലുമാണ് 50% ജീവനക്കാർ ജോലിക്ക് ഹാജരായാൽ മതിയെന്ന ഉത്തരവ് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ജില്ലയിൽ കോവിഡ് ബാധിതരായ ഭൂരിഭാഗം രോഗികളും 15-50 ഇടയിൽ പ്രായമുള്ളവരായതിനാൽ യുവാക്കൾക്കിടയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് കൂടുതൽ ബോധവൽക്കരണവും നടത്തും. കോവിഡ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നതിന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോലീസിൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പട്രോളിങ്ങും നടത്തുന്നുണ്ട്. ജില്ലയിലെ ചില ബാങ്കുകളുടെ ATM കൗണ്ടറുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കൗണ്ടറുകൾ അടപ്പിക്കും. ബാങ്കുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകും. സ്വകാര്യ ലാബുകളിൽ നടത്തുന്ന കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം എല്ലാ ദിവസവും 4 ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിക്കണമെന്നും
ലാബ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിടിവി ന്യൂസ്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ 400 അധ്യാപകരെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇത്തരത്തിൽ നിയമിക്കപ്പെട്ടത് 12 അധ്യാപകരാണ്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിലവിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും RRT വോളണ്ടിയർമാരും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൂടുതൽ ഊർജ്ജം പകരുന്നതിനും അധ്യാപകരുടെ നിയന്ത്രണം സഹായകവുമായിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ 400 അധ്യാപകരെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നത്. കാര്യമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾക്കായാണ് അധ്യാപകരെ നിയമിച്ചതെങ്കിലും പലയിടത്തും ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ പ്രവർത്തിച്ചു തുടങ്ങാത്ത സാഹചര്യത്തിൽ നിയമിക്കപ്പെട്ട അധ്യാപകരുടെ സേവനം കോവിഡ് വ്യാപനം തടയുന്നതിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടി പ്രയോജനപ്പെടുത്തുകയാണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കളക്ടറുടെ ഉത്തരവ് പ്രകാരം നിയമിക്കപ്പെട്ടത് 12 അധ്യാപകരെയാണ്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിലവിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും RRT വോളണ്ടിയർമാരും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൂടുതൽ ഊർജ്ജം പകരുന്നതിനും അധ്യാപകരുടെ നിയമനം സഹായകരമായിട്ടുണ്ട്. അങ്ങാടികളിലെ കടകളിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ ബോധവൽക്കരണം, നിരീക്ഷണം, അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരുടെ വിവരശേഖരണം, ക്വാറന്റൈൻ നിരീക്ഷണം, കണ്ടെയ്ൻമെൻറ് സോൺ നിയന്ത്രണങ്ങൾ എന്നീ ജോലികളിൽ വ്യാപൃതരാണ് അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങുന്ന കൂട്ടായ്മ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് പോലീസിൻ്റെ ഇടപെടലുകൾ തേടാറുള്ളത്. പഞ്ചായത്തിലെ 13-14 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചതോടെ പഞ്ചായത്ത് അധികാരികളുടെയും അധ്യാപകരുടെയും വോളണ്ടിയർമാരുടെയും ജോലിഭാരം വർദ്ധിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിലമ്പൂർ പാതയിലെ ഇടവഴിക്കടവ് പാലത്തിലും കണ്ടങ്ങൽ കലുങ്കിനു മുകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ടെയ്ൻമെൻറ് സോണിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും അനാവശ്യ യാത്രക്കാരെ തടയുന്നതിനായും ഇവിടെ രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ അധ്യാപകരും വോളണ്ടിയർമാരും കാവൽ നിൽക്കുകയാണ്. ദിവസവും 6 മണിക്കൂർ വീതം 2 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ ഡ്യൂട്ടി ക്രമീകരിച്ചിട്ടുള്ളത്. E. Ahmad, PC അബൂബക്കർ, ബഷീർ അമീൻ, PP സലാം, CP സൈഫുദ്ദീൻ, സാദിഖ് കല്ലുരുട്ടി എന്നീ അധ്യാപകരാണ് കണ്ടെയ്ൻമെൻറ് നിയന്ത്രണ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എളങ്ങൽ ഹമീദ്, ഉള്ളാട്ടിൽ ബഷീർ, പുതുക്കുടി മജീദ്, അബ്ദുൾ നാസർ പള്ളിത്തൊടിക, ഇല്യാസ്, U. Fasil എന്നീ അധ്യാപകർക്കാണ് വിവിധ വാർഡുകളിലെ ചുമതല നൽകിയിട്ടുള്ളത്. തികച്ചും അപരിചിതമായ ജോലിക്കാണ് ഇവരെ നിയോഗിക്കപ്പെട്ടതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ സേവനം ചെയ്യാൻ അവസരം ലഭിച്ചതിലുള്ള സംതൃപ്തിയിലാണ് ഈ അധ്യാപകർ മുഴുവനും. ന്യൂസ് ബ്യൂറോ, മുക്കാം. കഴിഞ്ഞ പ്രളയത്തിൽ വീടുൾപ്പെടെ നഷ്ടപ്പെട്ട കുടുംബത്തിന് മുക്കം ജീപ്പ് ക്ലബിൻ്റെ കൈത്താങ്ങ്. ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനാവശ്യമായ ടെലിവിഷൻ സെറ്റുകൾ നൽകി. മേലേക്കൂമ്പാറയിലെ ബേബി ചീങ്ങണ്ടിയിലിൻ്റെ മകൾക്കാണ് TV നൽകിയത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ ഗ്രേസി കീലത്ത് ഉദ്ഘാടനം ചെയ്തു. മുക്കം ജീപ്പ് ക്ലബ്ബ് ഭാരവാഹികളായ ശ്രീജിത്ത് സക്സസ്, മുസ്തഫ എഡാരം എന്നിവർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രധാന അധ്യാപിക ബീന ടീച്ചർക്ക് TV കൈമാറി. ചടങ്ങിൽ നിഷാബ് മുലോളി, സൗഫീഖ് വെങ്ങളത്ത്, ജുനൈദ് പാണ്ഡ്യശാല, ഉസ്സൻ BPM, GN ആസാദ്, അധ്യാപകരായ ഹെലൻ, അഗസ്ത്യൻ, സാബു ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ 76th ജന്മദിനം മുക്കം മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സജീഷ് മുത്തേരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് ജുനൈദ് പാണ്ഡികശാല അധ്യക്ഷനായിരുന്നു. INDUC യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് നിഷാബ് മുലോളി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി MK മുഹമ്മദ്, പ്രഭാകരൻ മുക്കം, ജിതിൻ മണ്ണാർക്കൽ, ഉനൈസ് ആലുന്തറ, സലീം കടവ്, ജലീൽ പെരുമ്പടപ്പിൽ, റാഷിദ് ആലുന്തറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. മുക്കം കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൻ്റെ ആഭിമുഖ്യത്തിലാണ് തികച്ചും സൗജന്യമായി 8, 9, 10 +1, +2 വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. August 23 ഞായറാഴ്ച രാവിലെ 9:30 മുതലാണ് ഇൻസ്പിര എന്ന പേരിലെ വെർച്വൽ കോൺക്ലേവ് നടക്കുന്നത്. മലയാളികളായ IASുകാരായ മുൻ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ P. കമാൽകുട്ടി IAS, മുൻ കോഴിക്കോട് ജില്ലാ കളക്ടറും വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് സെക്രട്ടറിയുമായ DR PB സലീം IAS, ജാർഖണ്ഡ് ഗവൺമെൻറ് കാർഷിക വകുപ്പ് സെക്രട്ടറിയും റാഞ്ചി ബിർസ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ അബൂബക്കർ സിദ്ദിഖ് IAS, നാഗാലാൻഡ് ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി മുഹമ്മദ് അലി ഷിഹാബ് IAS, നോർത്ത് ത്രിപുര ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ മുഹമ്മദ് സജാദ് IAS, ഫാറൂഖ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ അബു സാലി തുടങ്ങിയവർ പ്രോഗ്രാമിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. IASുകാരുമായി കുട്ടികൾക്ക് നേരിട്ട് സംവദിക്കാനും കോൺക്ലേവിൽ അവസരമുണ്ടാകും. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 9107644644 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ 130 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. സമ്പർക്കം വഴി 107 പേർക്ക് രോഗബാധ.
മാസങ്ങളായി ശമ്പളമില്ല. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്ക് ഇത്തവണ വറുതിയുടെ ഓണക്കാലം. മുക്കം ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. തിരുവമ്പാടിയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ മാറ്റം. സംസ്ഥാനത്ത് 2020-2021 അധ്യയന വർഷം സ്കൂൾ സിലബസ് വെട്ടിക്കുറയ്ക്കില്ല. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ. ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.